ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മലയാളികൾ ഇന്നും ഓർത്തു വയ്ക്കുന്ന കഥാപാത്രമാണ് പാടാത്ത പൈങ്കിളിയിലെ ആദ്യത്തെ ദേവ. സീരിയലിൽ നായകന്മാർ അധിക നാൾ വാഴില്ല എന്ന് പറയുന്നത് പോലെ മൂന്ന് ദേവന്മാർ മാറി മാറി വന്നു. ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന പാടാത്ത പൈങ്കിളി എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറുകയായിരുന്നു സൂരജ് സൺ. ആദ്യ പരമ്പരയിലൂടെ തന്നെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാൻ താരത്തിന് സാധിച്ചു. സ്വന്തം പേരിനേക്കാളും കഥാപാത്രത്തിന്റെ പേരായ ദേവ എന്ന് തന്നെയാണ് നടനെ ഇപ്പോഴും അറിയപ്പെടുന്നത്. സീരിയലിൽ നിന്ന് പിന്മാറിയിട്ടും ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ദേവയാണ് സൂരജ് സൺ. സീരിയലിൽ മികച്ച രീതിയിൽ മുന്നേറുമ്പോഴായിരുന്നു സൂരജിന്റെ സീരിയലിൽ നിന്നുള്ള പിന്മാറ്റം. ഇത് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തി. സൂരജിനെ മടക്കിക്കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ച് ഓൺലൈൻ മീഡിയകളിലും കമന്റ്സുകളിലും ഒക്കെ വന്ന് പ്രേക്ഷകർ പ്രക്ഷോഭമുണ്ടാക്കി. സൂരജ് ദേവയായി മടങ്ങി എത്തണമെന്നാണ് ഇപ്പോഴും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. സൂരജ് സീരിയലിൽ നിന്ന് പിന്മാറിയതോടെ നിരവധി പ്രശ്നങ്ങളും വിവാദങ്ങളും എല്ലാം തലപൊക്കിയിരുന്നു. നടനെ സീരിയലിൽ നിന്ന് മാറ്റിയതാണെന്നുള്ള വാർത്തകൾ വരെ പ്രചരിച്ചു. ഇതിനെ തുടർന്ന് ടോപ്പ് ഫൈവിൽ ഇടം പിടിച്ചിരുന്ന സീരിയൽ താഴേക്ക് പോവുകയും ചെയ്തു. ഇതുവരെ പഴയ രീതിയിലേക്ക് പിന്നീട് സീരിയലിന് ഉയരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴിതാ സ്വപ്നം കണ്ടത് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് സൂരജ് സണ്ണിന്. സൂരജ് തന്നെയാണ് ആരാധകരോട് ആ സന്തോഷ വാർത്ത പങ്കുവച്ചെത്തിയത്. ഒരു മേക്ക് ഓവർ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ആ സന്തോഷ വാർത്ത പറഞ്ഞത്. സൂരജിന് ആശംസകളുമായി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്. സൂരജ് നായകനായി എത്തുന്ന ആദ്യ ചിത്രമാണ് ആറാട്ടുമുണ്ടൻ. സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ചിത്രത്തിന് വേണ്ടിയുള്ള മേക്ക് ഓവർ വീഡിയോ ആണ് സൂരജ് ആരാധകർക്കായി പങ്കുവച്ചിരിക്കുന്നത്. പണ്ടൊക്കെ താടിയെടുത്ത് മീശ വയ്ക്കുമ്പോഴും മുടി വളർത്തുമ്പോഴും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ മേക്ക് ഓവർ വേണ്ടി വരുമെന്ന് സ്വപ്നം മാത്രമായിരുന്നു. പക്ഷേ ഇന്നത് യാഥാർത്ഥ്യമായി എന്ന് കുറിച്ചുകൊണ്ടാണ് താടി സ്വയം ഡ്രീം ചെയ്യുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെ ഹൃദയം സിനിമയിൽ കിട്ടിയ ചെറിയ വേഷം വലിയ ആത്മവിശ്വാസമാണ് നൽകിയതെന്നും താൻ ആദ്യം അഭിനയിച്ച സീരിയൽ തന്നെയാണ് തന്നെ താനാക്കി മാറ്റിയതെന്നും ഹൃദയസ്പർശിയായ ഒരു കുറിപ്പിലൂടെ സൂരജ് പങ്കുവച്ചിരുന്നു. നടിയും ബിഗ് ബോസ് താരവുമായ ലക്ഷ്മിപ്രിയയാണ് ആറാട്ടുമുണ്ടന്റെ തിരക്കഥ ഒരുക്കുന്നത്. ലക്ഷ്മിയുടെ ഭർത്താവ് പി ജയദേവാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. പ്രശസ്ത സംഗീതജ്ഞനായ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകനാണ് പി ജയദേവ്. സൂരജിനോടൊപ്പം വൻ താരനിരയാണ് സിനിമയിൽ അണിനിരക്കുന്നത്. സ്വന്തം വീടിനോ വീട്ടുകാർക്കോ യാതൊരുവിധ പ്രയോജനവും ഇല്ലാതെ നാടിനെ സേവിക്കാനിറങ്ങിയ മുരളി എന്ന രാഷ്ട്രീയക്കാരനിലൂടെയാണ് ചിത്രത്തിന്റെ കഥാമുഹൂർത്തങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. മുരളിയും മുരളിക്കൊപ്പമുള്ള നാല് സുഹൃത്തുക്കളുടെയും സ്നേഹബന്ധത്തിന്റെ കഥയാണ് ചിത്രത്തിൽ അതിശക്തമായി പ്രതിപാദിക്കുന്നത്. ഈ സ്നേഹബന്ധത്തിന്റെയും രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെയും ഇടയിലൂടെ സഞ്ചരിക്കുന്ന സിനിമ എല്ലാ വിഭാഗം പ്രേക്ഷകരെയും പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത് എന്നും അണിയറ പ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നു.